സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ ദിനവൃത്താന്തകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ജനത്തിന്റെ ഒരു പുരുഷായുസ് അവർ പ്രവാസത്തിൽ കഴിഞ്ഞുവെന്ന ഒരു തലമുറയുടെ ആയുർദൈർഘ്യമായിരുന്നു അത് ജർമിയ പറഞ്ഞതുപോലെ എഴുപത് വർഷം എന്നാൽ ദൈവം തന്റെ ശിഷ്ടഗണത്തെ റെംനന്റ് അവരെ പ്രതി ജെറുസലേമിനെ വീണ്ടെടുക്കുകയാണ് ആയുർദൈർഘ്യങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ രൂപകങ്ങളായി മാറുന്നു ആരും ഇനി ചുരുങ്ങിയ കാലയളവിൽ ജീവിച്ച് മരിച്ചുപോകുന്നില്ല ആധ്യാത്മികമായ ഒരു ഉന്നതിയുടെ ഭാവമാണത് ദൈവം തൻ്റെ ശിഷ്ടജനത്തോട് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പറയുകയാണ് ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം ഏഷ്യ അറുപത്തഞ്ച് അവിടുന്ന് ജെറുസലേമിനെ പുതുക്കി പണിയുന്നു വെളിപാട് ഇരുപത്തൊന്നുമായി ചേർത്ത് വായിച്ചാൽ ദൈവം എല്ലാ വേദനയും കണ്ണീരും ദുഃഖവും അമർച്ച ചെയ്യുന്ന വീണ്ടെടുപ്പാണത് ദൈവം തന്റെ ശിഷ്ടജനത്തിന്റെ പ്രാർത്ഥന കേട്ടു ചരിത്രപരമായി പറയുമ്പോൾ പേർഷ്യൻ രാജാവായ സൈറസ് ബാബിലോണിനെ തോൽപ്പിച്ച് സ്ഥാനാരോഹണം ചെയ്തതോടുകൂടി പ്രവാസത്തിലായിരുന്ന ഇസ്രായേലിയർ വിമോചിതരാകുന്നുണ്ട് അവർ കയറിപ്പോയി ഗോ അപ്പ് ദേവാലയം പുനർനിർമ്മിക്കാൻ സൈറസ് കൽപ്പനയും സംവിധാനങ്ങളും ഒരുക്കുന്നു ഇന്ന് സങ്കീർത്തനം മുപ്പത് അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവഭവനത്തിന്റെ പ്രതിഷ്ഠാപനത്തിന്റെ ആനന്ദമേളനം കുറിക്കുന്നത് മരണക്കയത്തിൽ അത്രമേൽ ആഴ്ന്നു വീണു പോയവരെപ്പോലും ദൈവം പിടിച്ചു വരിച്ചു കയറ്റുകയാണ് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ എങ്ങനെ ദൈവത്തിന്റെ ക്രോധം റോത്ത് അവിടുത്തെ കാരുണ്യം മേഴ്സിയോട് സംഗമിക്കുന്നുവെന്ന് കുരിശിൽ ഇന്ന് അതുപോലെ തന്നെയാണ് സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നത് ക്രോധത്തിൽ നിന്ന് തന്റെ ജനത്തെ പ്രതിയുള്ള ആനന്ദാതിരേഖത്തിലേക്ക് ഡിലൈറ്റ് മനസ്സ് ചായ്ക്കുന്ന ദൈവം അവിടുന്ന് മഹത്വവും രക്ഷയും കൊണ്ട് നമ്മെ പൊതിയുകയാണ് യഥാർത്ഥ ദേവാലയം ദേവാലയത്തിലെ ആരാധന എന്തെന്നൊക്കെ നാഥൻ സമര്യാക്കാരിയോട് പറയുന്നൊരു ഭാഗമാണ് യോഹന്നാൻ നാലാം അധ്യായം ആത്മാവിലും സത്യത്തിലുമുള്ളതാണത് യഥാർത്ഥ ആരാധന ഇന്ന് അതിനെ തുടർന്ന് വരുന്ന പാഠഭാഗമാണ് യോഹന്ന നാല് നാൽപ്പത്തി മൂന്ന് മുതൽ നാദൻ ഒരു അധികാരിയുടെ മകനെ അകലെ നിന്നേ സുഖപ്പെടുത്തുന്നു അടയാളങ്ങൾ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ഹൃദയ കാഠിന്യത്തിനുള്ള മറുമരുന്നാണ് നാദൻ അവിടെ ഒരുക്കിയത് അടയാളങ്ങൾ കണ്ടുമാത്രം നാദിനാൽ വിശ്വസിക്കാൻ ഒരുമ്പെടുന്നവർ ഒരർത്ഥത്തിൽ നാദനെ തിരസ്കരിക്കുക തന്നെയാണ് ചെയ്യുന്നത് നാദൻ ആ അധികാരിയോട് പറയുന്നു നിന്റെ പുത്രൻ ജീവിക്കും ദൈവിക പ്രവൃത്തികൾ അങ്ങനെയാണ് ഇന്നലെ നമ്മൾ കണ്ടല്ലോ ദ വർക്ക്സ് ഓഫ് ഗാഡ് സൗമ്യവും ശക്തവുമാണത് ആർക്കും തടുക്കാനാകാത്ത വിധത്തിൽ ആ നിറവേറുക തന്നെ ചെയ്യും എന്നാൽ നമ്മളാകട്ടെ നാടകീയമായതിനു വേണ്ടിയാണ് പോഴ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി അതിപ്പോൾ പൊള്ളയായാൽ പോലും നമുക്ക് പ്രശ്നമില്ല എന്ന മട്ടിൽ നീ ജീവിക്കും നാഥൻ പറയുന്നത് നമുക്ക് ശ്രദ്ധാപൂർവ്വം കേൾക്കാനാകുന്നില്ല ഇന്ന് ആമോസ് അഞ്ച് പതിനാല് അതുകൊണ്ട് തന്നെയാണ് അതിനോട് ചേർത്ത് പറയുന്നത് നന്മ ചെയ്യുക തിന്മ വെടിയുക നീ ജീവിക്കേണ്ടതിന് ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ